ഈ ശോമശേഖ കെ സ്തുതിയായിരിക്kട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കപ്ലോൻ, കപ്ലോനച്ചൻ, ഈ വാക്കുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആ വാക്ക് എങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നവംബർ 11. 18 വയസ്സുള്ള ആ മനുഷ്യൻ സൈന്യത്തിൽ സേവനം ചെയ്യുകയാണ്. അങ്ങനെ ആമിയൻസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തെ സമീപിക്കുമ്പോൾ ഈ പട്ടാളക്കാരൻ കീർവസ്ത്രം ധരിച്ച ഒരു ഭിക്ഷക്കാരനെ കണ്ടു. തൻ്റെ പട്ടാളക്കുപ്പായം എടുത്ത് ഭാഗിച്ച് പകുതി ആ ഭിക്ഷക്കാരന് കൊടുത്തു. അന്ന് രാത്രി ആ പട്ടാളക്കാരന് ഒരു സ്വപ്നമുണ്ടായി. താൻ ആ ധർമ്മക്കാരന് കൊടുത്ത പാതി വസ്ത്രം ധരിച്ച് യേശു കാണാൻ വന്നിരിക്കുന്നു സ്വപ്നത്തിൽ. യേശുവിൻ്റെ കൂട്ടത്തിൽ മാലാഖമാരുണ്ട്. യേശു മാലാഖമാരോട് ഇങ്ങനെ പറയുന്നത് ആ പട്ടാളക്കാരൻ കേട്ടു. ഇവൻ വേദപാഠം പഠിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ, എന്നിട്ടും എനിക്ക് ഈ വസ്ത്രം തന്നു. ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സാണെന്ന്. ആ 18 വയസ്സുകാരൻ, പട്ടാളക്കാരൻ, അദ്ദേഹം വിശുദ്ധനായി ജീവിച്ചു, വിശുദ്ധനായി മരിച്ചു. നമുക്കറിയാം, ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. ടൂറിനിലെ വിശുദ്ധ മാർട്ടിൻ, വിശുദ്ധ മാർട്ടിൻ ഓഫ് ടൂർസ്. ഈ മാർട്ടിൻ പകുത്തു കൊടുത്ത ആ പട്ടാളക്കുപ്പായം അതിൻ്റെ മറ്റേ പാതി തിരിശേഷിപ്പായി സൂക്ഷിച്ചിരുന്നു. ആ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന, തിരിശേഷിപ്പ് വസ്ത്രം സൂക്ഷിച്ചിരുന്ന സൈനിക ഉദ്യോഗസ്ഥനെ ചപ്പല്ലാനു എന്നാണ് വിളിച്ചിരുന്നത്. ചപ്പല്ലാനു, ആ സൈനിക ഉദ്യോഗസ്ഥനെ. അതിൽ നിന്നാണ് സൈന്യത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ ചപ്പല്ലാനി, അതിൽ നിന്ന് ചാപ്ലയിൻ, അതിൽ നിന്ന് നമ്മൾക്ക് മലയാളത്തിലെത്തിയപ്പോൾ കപ്ലോൺ. ആ തിരിശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെ ചപ്പല്ല എന്ന് വിശേഷിപ്പിച്ചു. കുഞ്ഞിക്കുപ്പായം എന്നാണ് അതിൻ്റെ ആക്ഷരികാർത്ഥം. കുഞ്ഞിക്കുപ്പായം, ലിറ്റിൽ ക്ലോക്ക്. അതിൽ നിന്ന് ചാപ്പൽ, കപ്പേള എന്ന വാക്ക് ഉത്ഭവിച്ചു. യേശുവിൻ്റെ ജീവിക്കുന്ന തിരിശേഷപ്പായി നമുക്ക്, യേശു ഒസിത്തായി നമുക്ക് നൽകിയ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന സ്ഥലം നമുക്കും, നമ്മളും യേശുവിൻ്റെ സജീവ തിരിശേഷിപ്പ് സൂക്ഷിക്കുന്ന കപ്പേളയായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. ചാപ്പല്ല, കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കപ്പേളയായിട്ട് മാറുകയാണ്. ഈ വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാൾ ദിവസത്തിൽ നമുക്ക് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാം. ഈ മാർട്ടിൻ ജീവിച്ചിരുന്ന കാലയളവിൽ ഒരു പൊതുധാരണയുണ്ടായിരുന്നു, ഓ ഈ നാട്ടിൻപുറത്തുകാരുടെ ഒരു മതമാണ് ക്രിസ്തു മതം. അങ്ങനെയാണ് സൈന്യത്തിലെ ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്. കുലീനജാതിക്കാരും നഗരത്തിലുള്ളവരൊന്നും അത് ക്രിസ്തു മതം സ്വീകരിക്കില്ല. അക്കാലത്ത് സൈന്യം ആരാധിച്ചിരുന്നത് മിത്രാസ് എന്ന ഒരു ദേവനെയാണ്. പക്ഷേ ആ സൈന്യത്തിലെ വളരെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൻ ക്രിസ്തുധർമ്മം സ്വീകരിച്ചിരിക്കുന്നു. ആ ആളാണ് ടൂറിസിലെ മെത്രാനായി തീർന്ന മാർട്ടിൻ. കാലയളവ് ക്രിസ്തുവർഷം 316 മുതൽ 397 വരെ. ജനിച്ചത് ഹംഗറിയിൽ, പഠിച്ചത് ഇറ്റലിയിൽ, ജീവിച്ചത് ഫ്രാൻസിൽ. അങ്ങനെ യൂറോപ്പിനാകെ, യൂറോപ്പിന് മൊത്തത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ അപ്പൻ, മാർട്ടിൻ്റെ അപ്പൻ സൈന്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ചക്രവർത്തിയുടെ കുതിരപട്ടാളത്തിൻ്റെ ട്രിബ്യൂൺ. മാർട്ടിൻ ജനിക്കുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തുധർമ്മത്തെ റോമാ സാമ്രാജ്യത്തിലെ നിയമാനുസൃത മതമായി അംഗീകരിച്ചത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മഹത്തായ പ്രസിദ്ധമായ വിപ്ലവ ഡിക്രി, ഈഡിക്ട് ഓഫ് മിലാൻ, പ്രഖ്യാപനത്തിലൂടെ, വിളംബരത്തിലൂടെ. മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും 10-ാമത്തെ വയസ്സിലെ മുതൽ
മാർട്ടിൻ ക്രൈസ്തവ പള്ളിയിലെ നിത്യസന്ദർശകനായി. പൗരിസ ദേശത്ത് വെച്ച് മാനസാന്തരപ്പെട്ട യഹൂദന്മാരും പുറജാതിക്കാരും വ്യാപാരവുമായി ബന്ധപ്പെട്ട് റോമായിൽ പോയിരുന്നു. അവരുമായിട്ട് നല്ല അടുപ്പം സൂക്ഷിച്ചു മാർട്ടിൻ. അങ്ങനെ ക്രിസ്തുധർമ്മത്തിലേക്ക് വരികയാണ് മാർട്ടിൻ. സൈനിക പരിശീലനം നേടിയിരുന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 വർഷം മാത്രമേ അദ്ദേഹം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചുള്ളൂ. ജർമ്മനിയിൽ ഗാർലിക് എന്ന് പറഞ്ഞൊരു പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യയിൽ യുദ്ധം ആസന്നമായപ്പോൾ മാർട്ടിൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ആ യുദ്ധത്തിന് ഞാൻ പോവില്ല, ഞാൻ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. സായുധ യുദ്ധം, ആയുധമെടുത്തുള്ള യുദ്ധം എനിക്ക് കഴിയില്ല. ഭീരുവെന്ന മുദ്രകുത്തി അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ മാർട്ടിൻ പറഞ്ഞു, ഞാൻ ഭീരുവല്ല, ആയുധമില്ലാതെ യുദ്ധമിനി ഞാൻ പോകാം. ആയുധമെടുത്ത യുദ്ധം ചെയ്യാൻ ഞാൻ പോകില്ല, എനിക്ക് പേടിയുമില്ല, യുദ്ധരംഗത്ത് ഞാൻ പോകാം, പക്ഷെ ആയുധമില്ലാതെ പോകൂ. അദ്ദേഹം മുമ്പേ നടന്നു. പക്ഷെ അപ്പോഴേക്കും ശത്രുക്കൾ സമാധാനത്തിനായി ഒരു ദൂതനെ അയച്ചതിനാൽ ആ യുദ്ധം ഉണ്ടായതേയില്ല. സന്യാസിയാകണം അല്ലെങ്കിൽ മുനിയാകണം എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴത്തെ ടൂറിസ്റ്റിലേക്ക് മാർട്ടിൻ യാത്ര തിരിച്ചു. ഹിലരി ഓഫ് പോത്തിയേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പോത്തിയായിലെ ഹിലരി അദ്ദേഹത്തിന് ശിഷ്യനായി. ഹിലരി നാട് കടത്തപ്പെട്ടപ്പോൾ മിലാനിൽ തിരിച്ചെത്തി. പ്രജാതിക്കാരായ അമ്മയെ മാനസാന്തരപ്പെടുത്തി. ഹിലരി നാട് കടത്തൽ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരു പർണശാല, ഹെർമിറ്റേജ് ആരംഭിച്ചു ടൂർ ഈ മാർട്ടിൻ. ധാരാളം പേര് അവിടെ സന്യസിക്കാനെത്തി. ജനങ്ങളെല്ലാവരും ചേർന്ന് 373 മിലാന്റെ മെത്രാനായി മാർട്ടിനെ തെരഞ്ഞെടുത്തു. മാർട്ടിൻ മെത്രാനാകാൻ വിസമ്മതിച്ച് ഒളിച്ചു. പക്ഷെ ഒളിച്ചത് വാത്തകളെ സൂക്ഷിക്കുന്ന സ്ഥലത്താണ്. വാത്തകൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ ഒളിക്കാൻ പോയത് അബദ്ധമായി. ആൾക്കാർ മാർട്ടിനെ പിടിച്ച് കണ്ടെത്തി നിർബന്ധിച്ച് മെത്രാനാകണമെന്ന് നിർബന്ധിച്ചു. പുറജാതിക്കാരുടെ വിഗ്രഹാരാധന നിർത്തലാക്കാനായിട്ട് ധാരാളം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഈ ടൂർസ് മാർട്ടിൻ, ടൂറിസ്റ്റിലെ മാർട്ടിൻ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 18 വയസ്സിൽ പോലും ഈ ഭിക്ഷക്കാരോടും ധർമ്മക്കാരോടൊക്കെ അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെ ദീനാനുകമ്പയും സഹോദര സ്നേഹവും സൽപ്രവൃത്തികളും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, നമ്മൾ വിശുദ്ധിയുടെ പരിമളമെന്ന് പറയില്ലേ, അത് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഈ ടൂറിസ്റ്റിലെ മാർട്ടിൻ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ മാലാഖിയുടെ കയ്യിലുള്ള ധൂപക്കുറ്റിയിലിടുകയും ആ പുക ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പ്രവേശിക്കുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളും പ്രവേശിക്കും ചെയ്യുന്നുവെന്ന വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 1-4 വാക്യങ്ങൾ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം നമുക്ക്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ വലിയ മാതൃക ഇല്ലേ, ആയുധമെടുത്തല്ല വിപ്ലവം, ആയുധമെടുത്തല്ല ഈ ആശയം പ്രചരിപ്പിക്കേണ്ടത്. ഇത് വളരെ പ്രസക്തമായൊരു സന്ദേശമാണിപ്പോൾ. ഭീരുക്കളുടെ ആയുധമാണ്, ഭീരുക്കളാണ് ആയുധമെടുക്കുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുറ്റുവട്ടത്തും നമ്മൾ യുദ്ധം കാണുന്നു. ആരാണ് ഈ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നവർ? അവർക്ക് ആശയം കൊണ്ട് എതിർക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ ആയുധം കൊണ്ട് എതിരിടുന്നത്? ക്രിസ്തുധർമ്മം എന്നും വിശ്വസിച്ചിരിക്കുന്നത് സായുധ വിപ്ലവം അത് ശരിയല്ല, സാത്താൻ്റെ പണിയാണെന്നാണ്. ഏത് ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും, അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അത് സാത്താൻ്റെ പണിയാണ് സായുധ വിപ്ലവം. നമ്മുടേത് സ്നേഹവിപ്ലവമാണ്, ടൂറിസ്റ്റിലെ മാർട്ടിൻ കാണിച്ചതുപോലുള്ള സ്നേഹവിപ്ലവം. നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് ഇവിടെ ഇപ്പം പറയേണ്ടതല്ല എങ്കിലും പറയാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ധാരാളം പേര് രക്തസാക്ഷികളായിട്ട് മരിച്ചിട്ടുണ്ട്. റോമായാലും മതമർദ്ദനം അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് രക്തസാക്ഷികളെ രക്തം ചിന്തിക്കഴിഞ്ഞപ്പോൾ ആ റോമാ സാമ്രാജ്യം തന്നെ മൊത്തം ക്രിസ്ത്യാനികളായിട്ട് മാറി. അപ്പം ഇപ്പം നമ്മൾ ഈ രക്തം ചിന്തുന്ന ആളുകൾ കാണുന്നുണ്ടല്ലോ, അതായത് വെട്ടിക്കൊല്ലുകയാണ്, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും മറ്റുള്ളവരൊക്കെ വെട്ടിക്കൊല്ലുകയാണ്. അങ്ങനെ എന്താ സംഭവിക്കുകയെന്നറിയോ, ഈ ആരാണോ രക്തസാക്ഷികളെ മരിക്കുന്നത് അവരുടേത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുധർമ്മം, ഈ ആരാണ് വെട്ടിക്കൊല്ലുന്നത് അവരെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അവരുടെ മേൽ കുരിശും ക്രിസ്തുവും വിജയം ഭരിക്കും. അതിനുവേണ്ട
വളം വളക്കൂറാണ് ഈ അനേകം അല്ലേ ഒരുപാട് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായിട്ട് കൊല്ലപ്പെടുകയാണ്. ആ രക്തസാക്ഷികളുടെ നിണം ആവശ്യത്തിനായി കഴിയുമ്പോൾ, ആവശ്യത്തിന് വളക്കൂറായി കഴിയുമ്പോൾ കൊല്ലപ്പെട്ടവരെല്ലാം ഇല്ലേ ഈ ഭൂമുഖത്ത് നിന്ന് അന്യം നിന്ന് പോവുകയും കൊല്ലപ്പെട്ടവരുടെ കുരിശ് ആ അടയാളം അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അത് സായുധ വിപ്ലവത്തിലൂടെയല്ല, സ്നേഹ വിപ്ലവത്തിലൂടെ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ. അങ്ങനെയാണ് ഏകസത്യ ദൈവവും അവനയച്ച മിശിഹായും അവനയച്ച രക്ഷകനും ഒക്കെ ഈ ലോകത്ത് അവരാണ് സത്യം എന്ന് ബോധ്യപ്പെടുക. നമ്മളിത് ഉള്ളിൽ ഉറച്ച് ബോധ്യപ്പെടണം. കാരണം ഈ നമ്മൾ ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നാം ഈ നമ്മൾ പ്രതികരിക്കണ്ടേ, നമ്മളും ആയുധം എടുക്കണ്ടേ, നമ്മളും പ്രതിരോധിക്കണ്ടേ സായുധ വിപ്ലവത്തിലൂടെ. പാടില്ല. അതിന് ഇന്ന് മാർട്ടിൻ പറയുന്ന വാക്കുകൾ വളരെ വളരെ പ്രചോദനം നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഭീരുവല്ല, ആയുധമില്ലാതെ ഞാൻ മുന്നണി പോകാം, അത് ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ട് ഞാൻ മുൻപേ പോകാം. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ആയുധം ഞാൻ എടുക്കില്ല. നമുക്കും അങ്ങനെ സാധിക്കട്ടെ ഈ ധൈര്യത്തോടെ പറയാനായിട്ട്. തീർച്ചയായിട്ടും സഭയെ വല്ലാതെ ആക്രമിച്ചപ്പോൾ സഭ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത്തരം പ്രതിരോധമല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈ തരത്തിലാണ്. ഈ വെളിപാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ എപ്പോഴാണ് ഞങ്ങളെ കൊന്നവരോട് നീ പ്രതികാരം ചെയ്യുക എന്ന് രക്തസാക്ഷികൾ ഈ സ്വർഗത്തിന് സിംഹാസനം തൊട്ട് താഴെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ രക്തസാക്ഷികളെയും വിചിത്രരുടെയും തിരിച്ചെടുപ്പ് അൾത്താരയിൽ താഴെ ബലിപീഠം താഴെ സൂക്ഷിക്കുന്നതിന് കാരണം സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയാണ് രക്തസാക്ഷികളുടെ ആത്മാക്കളും വിചിത്രരുടെ ആത്മാക്കളും ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആത്മാക്കൾ ദൈവത്തോട് ചോദിക്കുക, ഞങ്ങളെ കൊന്നവരോട് നീ എപ്പോഴാണ് പ്രതികാരം ചെയ്യുക? അതൊരു ഹീനമായ പ്രതികാരത്തിനുള്ള ഒരു പ്രാർത്ഥനയല്ല അത്, മറിച്ച് നീതി നടപ്പാക്കണമല്ലോ, നീതി നടപ്പാക്കണം. അപ്പോൾ അവർക്ക് ഒരു വെള്ള വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ കുറച്ച് നാളോടെ കാത്തിരിക്കുക, ദൈവം നിശ്ചയിച്ച ഒരു സംഖ്യയുണ്ട്, രക്തസാക്ഷിയുടെ സംഖ്യയുണ്ട്, അത് പൂർത്തിയാകുമ്പോൾ ദൈവം പ്രതികാരം ചെയ്യും, നിങ്ങളതിനെപ്പറ്റി ബേജാറാവണ്ട, അത് ദൈവം നിശ്ചയിക്കട്ടെ. ദൈവം നിശ്ചയിച്ചൊരു സംഖ്യയുണ്ട് രക്തസാക്ഷികളുടെ, ആ സംഖ്യ പൂർത്തിയായി കഴിയുമ്പോൾ ഈ ആരാണോ കൊലപാതകം ചെയ്തവർ, ആയുധമെടുത്തവർ, അവർ ഈ ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോകും. ആരാണോ രക്തസാക്ഷികളായത് അവർ വിജയം വരിക്കും, അവരുടെ കുരിശ് വിജയം വരിക്കും. അങ്ങനെയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരിക. നമ്മൾ ഏതായാലും മരിക്കണം അല്ലേ, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് മരണം. നമ്മൾ കോവിഡ് വന്നോ ക്യാൻസർ വന്നോ മരിക്കുകയാണോ നല്ലത്, അതോ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷികളായിട്ട് മരിക്കുകയാണോ ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എങ്ങനെയാണ് മരിക്കേണ്ടത്? രക്തസാക്ഷികളായിട്ട് മരിക്കണം. അത് രണ്ടുതരം രക്തസാക്ഷിത്വം ഉണ്ട്, ഒന്നിനെ വെറ്റ് മാറ്റിടമെന്നും മറ്റൊന്നിനെ ഡ്രൈ മാറ്റിടമെന്നും പറയും. വെറ്റ് മാറ്റണം വെച്ചാൽ ഇപ്പം എന്നെ ആരെങ്കിലും കൊന്നാൽ ഞാൻ എൻ്റെ രക്തത്തിൽ ഞാൻ നനയും, അതാണ് വെറ്റ് മാറ്റിടം. ഡ്രൈ മാറ്റിടം എന്ന് പറഞ്ഞാലോ, എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഹിതമനസ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രക്തം ചിന്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതൊരു ഇല്ലേ അനുദിനം ക്രിസ്ത്യാനായിട്ട് ജീവിക്കുക, അത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതിനെയാണ് വരണ്ട രക്തസാക്ഷിത്വം, ഡ്രൈ മാറ്റിടം എന്ന് പറയണേ. നമുക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള രക്തസാക്ഷിയായിട്ട് മരിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കാം. ഈ മാർട്ടിനെ മാതൃകയാക്കുക. നമ്മളാരും നമ്മൾ ഭീരുക്കളല്ല, പക്ഷെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ഈ വാളും AK-47 ബോംബും മിസൈലും അതൊന്നുമല്ല. നമുക്ക് അതിനേക്കാൾ ശക്തമായ ആയുധമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സേവനം അല്ലേ, ആ സ്നേഹ ദൈവസ്നേഹത്തിൽ ഉത്ഭവിക്കുന്ന സേവനം, ഇതാണ് നമ്മുടെ ആയുധം. അതായിരിക്കട്ടെ.